ഞാൻ ഡോക്ടർ റഹീമ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെട്ടെന്ന് എടിപിടി എന്നൊരു വീഡിയോ ചെയ്തതാണ്. കാരണം രാവിലെ മുതൽ എല്ലാവരും അന്വേഷണത്തിലാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, അല്ലെങ്കിൽ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ പറന്ന് കിടക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. അതായത് TT ഇഞ്ചക്ഷനും വാക്സിനും കൂടെ ഒരുമിച്ചെടുത്തിട്ട് ആരൊക്കെയോ മരിച്ചു എന്നും ആരൊക്കെയോ അപകടത്തിൽ പെട്ടു എന്നുള്ളതും, അങ്ങനെ വാക്സിൻ എടുക്കുമ്പോൾ TT എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ളൊരു ന്യൂസ് പറന്ന് നടക്കുന്നുണ്ട് അല്ലേ. ശബ്ദശകലമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പം തന്നെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. ഇപ്പോൾ ഉള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ടെറ്റനസ് ടോക്സോയിഡ്, അതായത് TT ഇഞ്ചക്ഷനും ഈ കോവിഡ് വാക്സിനും ഒരുമിച്ച് വെച്ചാൽ മരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ തന്നെ എന്താണ് ഈ കോവിഡ് വാക്സിൻ, എന്താണ് ഈ ടെറ്റനസ് വാക്സിൻ? കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡിൻ്റെ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയല്ല ചെയ്യുന്നത്. നിർജീവ അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ചത്തുപോയ വൈറസിനെയോ വൈറസിൻ്റെ അംശങ്ങളെയോ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടും. എന്നിട്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ ഒരു ഫോറിൻ വസ്തു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു വസ്തു ചെല്ലുമ്പോൾ, ശരീരം അതിനെതിരെ പ്രതികരിച്ച് ആൻറ്റിബോഡി ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആ രോഗത്തെ പ്രതിരോധിക്കും, രോഗം വന്നാലും തീവ്രമാകാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാക്സിനാണ് ഈ കോവിഡ് വാക്സിൻ. അതുപോലെ തന്നെ ടെറ്റനസ് വാക്സിൻ നമ്മൾ മിഠായി തിന്നും പോലെ എടുക്കുന്ന ഒരു സാധനമാണ് അല്ലേ. എപ്പോഴും ഓടിപ്പോയി ഒരു ടെറ്റനസ് വാക്സിൻ എടുക്കും, TT എന്ന് പറഞ്ഞിട്ട് എടുക്കും. പക്ഷേ നല്ലതാണ് കേട്ടോ, കാരണം മുറിവൊക്കെ വന്ന് പഴുത്ത് അതിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, ഈ ടെറ്റനസ് എന്ന് പറഞ്ഞ രോഗം ഭയങ്കര ഭീകരമാണ്, കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള സംഭവമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വാക്സിൻ എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഈ വാക്സിനും തന്നെ ജീവനില്ലാത്ത വസ്തുവാണ് ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയുന്ന ഈ വാക്സിൻ. ഈ കുത്തിവെപ്പും ജീവനില്ലാത്തതാണ്. അപ്പോൾ ഈ ജീവനില്ലാത്ത രണ്ട് കുത്തിവെപ്പുകളാണ് ഇതുള്ളത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടും കൂടെ കുത്തിവെച്ചിട്ട് ആൾക്കാർ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. എന്നാൽ ചില ലൈവ് വാക്സിൻസ് ഉണ്ട്, BCG, യെല്ലോ ഫീവർ തുടങ്ങിയ വാക്സിനുകളൊക്കെ. ഈ ലൈവ് വാക്സിൻ്റെ ഒപ്പം നമ്മൾ സാധാരണ മറ്റ് വാക്സിൻസ് കൊടുക്കാറില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ, 15 മുതൽ 1 മാസം വരെയൊക്കെ. പക്ഷേ ജീവനില്ലാത്ത വാക്സിൻ, നിർജീവാവസ്ഥയുള്ള വാക്സിൻ്റെ കൂടെ മറ്റ് വാക്സിനുകൾ ഒരുമിച്ച് തന്നെയാണ് കൊടുക്കാറ്. എന്നാൽ കൊറോണയുടെ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വാക്സിൻ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവുമല്ലോ, ഇത് നിർജീവാവസ്ഥയിലുള്ളതാണ്. എങ്കിലും പറയുന്നത്, ഇങ്ങനൊരു വാക്സിൻ വെച്ചിട്ട്, കൊറോണ വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം, അല്ലെങ്കിൽ 14 ദിവസം, കൊറോണ വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞിട്ട് മറ്റു വാക്സിൻസ് എടുത്താൽ മതി എന്നാണ്. ഒരുമിച്ച് മറ്റു വാക്സിനുകൾ എടുക്കണ്ട എന്നാണ് പറയുന്നത്. അത് നിർജീവാവസ്ഥയിലുള്ള വാക്സിനാണ് എങ്കിലും പുതിയൊരു വാക്സിൻ ആയതുകൊണ്ട് ഒരു കരുതൽ എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് കേട്ടോ. അല്ല എന്ന് വെച്ച് നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നാൽ അങ്ങനെ നോക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ കഥകളിലെ ടെറ്റനസ്, നമ്മൾ ഇന്ന് ഒരു കൊറോണ വാക്സിൻ വെച്ചു, നമുക്ക് കാരണം നമുക്കറിയാം അല്ലേ, കൊറോണ വാക്സിൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടി, നമുക്കൊരു സ്ലോട്ടൊക്കെ കിട്ടി, നമ്മൾ ഇന്നൊരു വാക്സിൻ വെച്ചാൽ നമുക്ക് നാളെ നമുക്കൊരു മുറിവായി, അത് ഇത്തിരി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വലിയൊരു മുറിവോ, അല്ലെങ്കിൽ ഒരു തുരുമ്പ് പിടിച്ച ആണി കയറിയതോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു TT വെക്കണം തോന്നുന്ന ഒരു മുറിവുണ്ടായാൽ നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ നമ്മൾ വാക്സിൻ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് TT വെച്ചാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ പോയിട്ട് നമുക്ക് വെക്കാം. നമ്മൾ കരുതൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് 14 ദിവസം കഴിഞ്ഞിട്ടേ വെക്കാവൂ എന്ന് പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ, അതായത് നമുക്ക് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു മുറിവായി, നമുക്ക് കാത്തു നിൽക്കാൻ പറ്റുമോ? 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച TT ഇഞ്ചക്ഷൻ വെച്ചേ തീരൂ. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ TT വെക്കും. ഇപ്പോൾ അതല്ലാത്ത വേറൊരു സിനാരിയോ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് നമുക്കൊരു മുറിവായി, നമ്മൾ പോയിട്ട് TTയും വെച്ചു. ഇപ്പം നാളെ നമ്മുടെ വാക്സിൻ ഡേറ്റാണ്, നമുക്ക് വാക്സിൻ കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ നാളെ വാക്സിൻ എടുക്കണ്ട, 14 ദിവസം വെയിറ്റ് ചെയ്യാം. അത് നമ്മളൊരു കരുതൽ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. എന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു വാക്സിൻ വെച്ച് നാളെ ഒരു മുറിവായാൽ അതിന് TT എടുക്കാതെ ടെറ്റനസ് എന്നുള്ള രോഗം ബാധിക്കേണ്ട. ടെറ്റനസ് ഭീകരമാണ്, കൊറോണയെക്കാളും അപകടം. അപ്പോൾ എന്തായാലും TT നമ്മൾ കൊറോണ വാക്സിനും കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു കരുതൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ 14 ദിവസത്തെ കാര്യം പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ നമുക്ക് വാക്സിൻ വെച്ച് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വേണമെങ്കിൽ പോയി TT എടുക്കാവുന്നതാണ്. അത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ അതിങ്ങനെ പറന്ന് നടക്കുകയാണ് ഈ ന്യൂസ്, TT വെച്ചു, വാക്സിൻ വെച്ചു, മരിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു മരണം സംഭവിക്കില്ല കേട്ടോ, ആ മരണത്തിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം.
അതുപോലെ തന്നെ മറ്റുള്ളൊരു സംശയമാണ് ഇൻസുലിൻ എടുക്കുമ്പോൾ കൊറോണ വാക്സിൻ എടുക്കാവോ എന്നുള്ളത്. തീർച്ചയായിട്ടും എടുക്കണം, കാരണം ഇൻസുലിൻ എടുക്കുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ അല്ലേ, പ്രമേഹമുള്ള ഒരാൾ, അവർക്ക് കൊറോണ വന്നാൽ അപകടമാവാനുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ എടുക്കുമ്പോൾ കൊറോണ വാക്സിൻ എടുക്കാം, ഷുഗറിനനുസരിച്ച് ഇൻസുലിൻ്റെ അളവ് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. വാക്സിന് വേണ്ടി അത് മാറ്റി വെക്കുകയോ ഇൻസുലിൻ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യേണ്ട. മറ്റൊരു സംശയം എന്താ വെച്ചാൽ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ഒരുപാട് മരുന്ന് കഴിക്കേണ്ടാവും അല്ലേ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും അങ്ങനെ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ടാകും. വാൽവിനസവും ഉള്ളവർ, അല്ലെങ്കിൽ ഹൃദയത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അങ്ങനെ പലരും, അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം അവർക്ക് വാക്സിൻ എടുക്കാവോ എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും അവരും വാക്സിൻ എടുക്കണം, കാരണം അവർക്കൊക്കെ രോഗം വന്നാൽ അപകടകരമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചിലർ മരുന്ന് കഴിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഹൃദയത്തിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ സ്ട്രോക്കിനുള്ള മരുന്ന് കഴിക്കുന്നവരോ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരോ ഒക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ദിവസം മരുന്ന് കഴിക്കാതെ അപകടാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. വാക്സിൻ എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും മരുന്ന് കഴിക്കാതെ ഇരിക്കണ്ട. മരുന്ന് അവനവൻ കഴിക്കണം, മരുന്നുകൾ കഴിക്കാം, അതും വാക്സിനും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുന്നതല്ല. സ്ഥിരമായി കഴിക്കണം, മരുന്നുകൾ നിർത്തിവെച്ചാലാണ് അപകടം ഉണ്ടാവുക. അതുപോലെ സംശയമാണ് ചെറിയ കുട്ടികളുള്ള പാല് കുടിക്കുന്ന അമ്മമാർക്ക് വാക്സിൻ എടുക്കാവോ എന്നുള്ളത്. നിർബന്ധമായിട്ടും എടുക്കണം അവർ. അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഇപ്പോൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ ചിലരുണ്ട് ചിലതരം വാദങ്ങൾക്ക്, അതായത് ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്നവർ, അവർ സ്റ്റീറോയിഡൊക്കെ കഴിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഈ സ്റ്റീറോയിഡ് നിർത്തണോ എന്നുള്ളത് അവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം. അതുപോലെ അവയവങ്ങൾ മാറ്റി വെച്ചവരൊക്കെ പല മരുന്നുകളും കഴിക്കുന്നുണ്ട്, അവരും അവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം വാക്സിൻ എടുക്കാൻ. അതുപോലെ ക്യാൻസറിനും മറ്റും കീമോതെറാപ്പി ചെയ്യുന്നവരും അവരുടെ ഡോക്ടറോട് അന്വേഷിച്ചതിന് ശേഷം വാക്സിൻ എടുക്കുക. അല്ലാത്ത എല്ലാവരും വാക്സിൻ എടുക്കട്ടെ. 18 വയസ്സിന് മുകളിലുള്ളവരെല്ലാവരും വാക്സിൻ എടുക്കട്ടെ. വാക്സിനെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന പലതരം വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കുക, എന്താണ് അതിലെ സത്യം എന്നുള്ളത്. ഇപ്പോൾ ഈ TT കൊറോണ വാക്സിനും തമ്മിൽ യോജിച്ചാൽ മരിക്കും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിൻ്റെ ഒരു കഥ എന്താണ്? അല്ലെങ്കിലേ നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ്റെ അളവ് കുറവാണ്. അത് ഇനി ഒന്നും കൂടി കുറഞ്ഞാൽ എന്താ അവസ്ഥ? നമുക്ക് ആകെ ഈ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ വാക്സിനേഷനാണ്, കുത്തിവെപ്പാണ്. നമ്മൾ വാക്സിൻ എടുത്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമ്മുടെ സമൂഹം 80% കൂടുതൽ വാക്സിൻ എടുത്തേ തീരൂ. കേരളത്തിൽ 43% ആയി എന്നൊക്കെ പറയണം, പോരാ. നമുക്കെല്ലാം വാക്സിൻ എടുത്ത് ആൻറ്റിബോഡീസ് ഉണ്ടാവണം. അവരും ഈ തെറ്റായ വാർത്തകളും മറ്റും വിശ്വസിച്ച് അതിൻ്റെ പിറകെ പോവാതെ സത്യം അന്വേഷിച്ച് വാക്സിൻ എടുക്കുക. അങ്ങനെ നമുക്ക് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാം. നന്ദി, നമസ്കാരം.